ചോളം ഇന്ത്യയിൽ സമൃദ്ധമാണ്. പിന്നെന്തിന് കോണോയിലിൽ മായം ചേർക്കണം? പരിശുദ്ധമായ കോണോയിൽ, കോൺഡ്രോപ്പ് റീഫൈൻഡ് കോണോയിൽ. വാഴക്കാട് മപ്രം ചാലിയാറിലെ കൊന്നാരും മക്കം സംരക്ഷണ ഭിത്തിയുടെ ഉദ്ഘാടനം MLA TV ഇബ്രാഹിം നിർവഹിച്ചു. മേജർ ഇറിഗേഷൻ നൽകിയ 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കരിങ്കൽ ഭിത്തി നിർമ്മാണം. 2018 മഹാപ്രളയത്തിലാണ് ഇവിടെ വലിയ കരയിടിച്ചിൽ ഉണ്ടായത്. ഇതോടെ ചരിത്ര പ്രസിദ്ധമായ കൊന്നാരുപള്ളി അപകട ഭീഷണിയിലായിരുന്നു. 2018 മഹാപ്രളയത്തിൽ ചാലിയാറിലെ വെള്ളം ഗതിമാറി ഒഴുകി വലിയ കരയിടിച്ചിലാണ് വാഴക്കാട് മപ്രം ഭാഗത്തുണ്ടായത്. കിലോമീറ്ററുകളോളം ചില സ്ഥലങ്ങളിൽ കരയിടിഞ്ഞിരുന്നു. ചരിത്ര പ്രസിദ്ധമായ കൊന്നാരുപള്ളിക്ക് സമീപം കരയിടിഞ്ഞ പള്ളിയും ഖബർസ്ഥാനും അപകട ഭീഷണിയിലായിരുന്നു. തുടർന്ന് പള്ളിക്കമ്മിറ്റിയുടെ പരാതിയിൽ കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമിന്റെ ശക്തമായ ഇടപെടലാണ് ഇവിടെ മതിൽ നിർമ്മിക്കാൻ കാരണമായത്. സംരക്ഷണ ഭിത്തി TV ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. കൊണ്ടോട്ടി മണ്ഡലത്തിലുള്ള വാഴക്കാട് പഞ്ചായത്തിലെ പ്രസിദ്ധമായ കൊന്നാര് മക്കാമിന്റെ സംരക്ഷണ ഭിത്തി കെട്ടുക എന്ന ജോലിയുടെ പണിപൂർത്തി അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നിർവഹിച്ചിട്ടുള്ളത്. പക്ഷേ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഭാഗമായി സംസ്ഥാനം മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരുടെ ഒരു സംരക്ഷണ ഭിത്തി കിട്ടുന്നതിനും മറ്റുമൊക്കെയായി വിനിയോഗിക്കുന്ന ചെറിയ ഫണ്ടുണ്ട്. ആ ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപ നമുക്ക് ലഭിക്കുകയും അത് ഈ കൊന്നാര് മക്കാമിൻ്റെ സംരക്ഷണ ഭിത്തിയാക്കി മാറ്റുകയുമാണ് ചെയ്തിട്ടുള്ളത്. ആ സംരക്ഷണ ഭിത്തിയുടെ പ്രവൃത്തി വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത്. വലിയ സന്തോഷമാണെന്ന് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഈ കൊന്നാര് പ്രദേശത്തിൻ്റെ ഒരു മക്കപ്പുറയോട് കൂടിയുള്ള ഖബർസ്ഥാനി അടക്കം ഒരുപാട് ഭാഗങ്ങൾ 15-20 സെൻറ്റോളം സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വെള്ളപ്പൊക്കത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കെടുതിയാണ് നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ നമ്മൾ അനുഭവിച്ചത്. അവരെ കളക്ടർ വന്ന് ഈ പ്രദേശം സന്ദർശിച്ചു. ഇതിൻ്റെ കാര്യബോധ്യങ്ങൾ മനസ്സിലായതിന് ശേഷം നമുക്ക് ഫണ്ട് അനുവദിച്ച് ഒരു കെട്ട് നമുക്ക് കിട്ടി, ഈ സ്ഥലം സംരക്ഷിക്കുകയും ചെയ്തു. അതിനാദ്യമായി അതിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ കമ്മിറ്റിയുടെ പേരിൽ ഞങ്ങൾ അഭിനന്ദനം അർപ്പിക്കുകയാണ്. ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുറഹിമാൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഭദ്ര ശിവദാസൻ, വാർഡ് മെമ്പർ സുഹറ വളമ്പിലാക്കുഴി, ആറ്റക്കോയത്തങ്ങൾ, ET ആരിഫ്, ഷംസുമപ്രം, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ വാഴക്കാട്.